മുഖക്കുരുവും അതുപോലെ തന്നെ ആക്നെ പോലുള്ള പ്രശ്നങ്ങളുള്ളവരും ഇതിൻ്റെയൊക്കെ പാടുകളുള്ളവരും ഇതുപോലെ ഒരു പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ആക്നെ, മുഖക്കുരു, മുഖത്തെ പാടുകൾ എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ചെറിയ ഹോം റെമഡി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നും പറയാനായിട്ട് വീഡിയോ കാണാം. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആര്യവേപ്പില പൊടിച്ചതാണ് ആവശ്യമുള്ളത്. ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് തേനാണ്. ഞാനിവിടെ ഒരു സ്പൂണോളം തേൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ തേൻ സ്കിപ്പ് ചെയ്യാം, പകരം റോസ് വാട്ടർ എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. ഇതിൻ്റെ പകുതി ഭാഗത്തിൻ്റെ നീരാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു സ്പൂണോളം ആര്യവേപ്പിലപ്പൊടി ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടികൾ ഉള്ളത് കൊണ്ട് ആക്നേക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ കൊല്ലാനും അങ്ങനെ ആക്നെ ഇല്ലാതാക്കാനും ഒക്കെ ആര്യവേപ്പിലപ്പൊടി സഹായിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ആക്നെയും മുഖക്കുരു ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഇതുമൂലം ഉണ്ടാകുന്ന പാടുകളൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു സ്പൂണോളം തേനാണ്. ഈ തേൻ നമ്മുടെ ചർമ്മത്തിൽ ആക്നെ ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഒട്ടും ഓയിലി ആകാത്ത രീതിയിൽ നമ്മുടെ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും ഈ തേൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓയിലി സ്കിൻ ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു തേൻ ഉപയോഗിക്കാവുന്നതാണ്. തേൻ ചേർത്തതിന് ശേഷം ഞാനിതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു സ്പൂണോളം മാത്രമാണ് ഞാൻ തേൻ ചേർത്തത്. നമുക്ക് ഇനി ഒരു സ്പൂണും കൂടെ ഇതിലേക്ക് ഇതിൻ്റെ ആ ഒരു പേസ്റ്റ് പോലെ വരുന്നത് വരെ നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആവശ്യമായിട്ടുള്ള അളവിൽ തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പാകാക്കുക. നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരെ നമ്മൾ തേൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വരേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നാരങ്ങാ നീരാണ്. നമ്മുടെ ചർമ്മത്തിലുള്ള അമിത എണ്ണയൊക്കെ ഇല്ലാതാക്കാനായിട്ട് നാരങ്ങാ നീര് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്നെക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെയൊക്കെ അകറ്റി ആക്നെ തടയാനൊക്കെ ഇത് സഹായിക്കും. ഞാൻ ഒരുപാട് നാരങ്ങാനീരൊന്നും എടുക്കുന്നില്ല. ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ നാരങ്ങാനീര് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നാരങ്ങാനീര് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഈ ഒരു പാകത്തിന് നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുഖക്കുരുവും അതുപോലെ തന്നെ ആക്നെ പോലുള്ള പ്രശ്നങ്ങളുള്ളവരും ഇതിൻ്റെയൊക്കെ പാടുകളുള്ളവരും ഇതുപോലെ ഒരു പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൂടെ നോക്കാം. ആക്നെയും മുഖക്കുരു ഉള്ള പാർട്ടിൽ മാത്രമാണ് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആക്നെയും അതുപോലെ തന്നെ മുഖക്കുരും ഒക്കെ ഉള്ള ഭാഗത്തും ചെറിയ ചെറിയ പാടുകളുള്ള ഭാഗത്തും ഒക്കെ ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും പ്രശ്നങ്ങളുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് സ്കിന്നിൽ വലിയാനായിട്ട് വിടണം. അതിനുശേഷം ഇതൊരു കോട്ടൺ പാഡ് വെച്ചിട്ട് തുടച്ചു മാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റുക ചെയ്യാവുന്നതാണ്. കുറച്ച് നേരത്തേക്ക് സോപ്പോ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. 1 മണിക്കൂറിന് ശേഷം മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകാവുന്നതാണ്. അപ്പോൾ ഞാൻ പാക്ക് ഒരു 10-15 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം ഒരു കോട്ടൺ പാഡും വെള്ളം ഉപയോഗിച്ച് തുടച്ച് മാറ്റി അതിനുശേഷം ഞാൻ മുഖം കൂടെ കഴുകിയിരുന്നു. അപ്പോൾ ആദ്യ യൂസിൽ തന്നെയല്ല നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഇതിന് നല്ല ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഈ ഒരു പ്രശ്നം കുറയുന്നത് വരെ നമുക്ക് ഇത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തിന് യോജിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഉപയോഗിക്കുക. പൊതുവേ ഈ മഞ്ഞളും അരിവേപ്പിലയും ഒന്നും ആളുകൾക്ക് അത്ര പ്രശ്നമുള്ള ഇൻഗ്രീഡിയൻസ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇനി പിമ്പിളും ആക്നെ മാറാനായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ബ്യൂട്ടി ടിപ്സിനായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.